ഇനി എൻ്റെ ജീവിതം, ആദ്യത്തെ 3 മാസം അരുണിമയുമായുള്ള ജീവിതം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡേയ്സ് ആൻഡ് ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു. ട്രിപ്പും പ്രണയവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. എന്നെ സ്വർഗം കാണിക്കാത്ത രാത്രികൾ അവൾക്കില്ലായിരുന്നു, അവളെ സ്വർഗം കാണിക്കാത്ത രാത്രികൾ എനിക്കുമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ മറ്റേതോ ഒരു സ്വപ്ന ലോകത്തേക്ക് എത്തിപ്പെട്ടിരുന്നു. പക്ഷേ പയ്യെ പയ്യെ അവൾക്ക് എന്തോ ഒരു ചേഞ്ച് വരുന്ന പോലെ, അവൾ അകന്നു പോകുന്ന പോലെ കാരണം കണ്ടെത്താൻ അവസാനം അവൾ അറിയാതെ അവളുടെ ഫോൺ എനിക്ക് കുത്തി തുറക്കേണ്ടി വന്നു. അന്നെനിക്ക് മനസ്സിലായി അവളുടെ പ്രണയം വെറും അഭിനയമായിരുന്നുവെന്ന്. അവൾക്ക് വേണ്ടത് എൻ്റെ പണം മാത്രമായിരുന്നു. ഞാനറിയാതെ അവൾ പല ആണുങ്ങളുമായും ബന്ധപ്പെട്ടിരുന്നു. എല്ലാം എന്നെ തളർത്തി കളഞ്ഞു. പതിയെ എൻ്റെ ഉപ്പയെപ്പോലെ വലിയും കുടിയുമൊക്കെയായി ഒരു മുഴു ഭ്രാന്തനായി പോയി ഞാൻ. മാസങ്ങളോളം ലക്കും ലെവലുമില്ലാതെ നടന്നു. പല ബാറിലും കയറിയിറങ്ങി. പതിയെ അരുണിമ അവളുടെ പാട്ടിന് പോയി. ആകെ അവൾ സമ്മാനിച്ചത് രാത്രിയിലെ സുഖങ്ങൾ മാത്രമായിരുന്നു. അതിലവളൊരു പ്രൊഫഷണൽ ആയിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. മുമ്പ് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെയായിരുന്നു ഇതിലവളുടെ പെരുമാറ്റം. അങ്ങനെ അവൾ അവളുടെ പാട്ടിന് പോയി എൻ്റെ പോക്കറ്റിൽ ഒരു ഡൈവേഴ്സ് നോട്ടീസും വെച്ചുകൊണ്ട് പതിയെ ഇതിൽ നിന്നെല്ലാം ഒരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ് അതെല്ലാം ഞാൻ തീരുമാനിച്ച് സെക്രട്ടറിയോട് മാത്രം പറഞ്ഞ് മറ്റാരും അറിയാതെ പോർച്ചിൽ തണുത്ത് കിടന്നിരുന്ന ബുള്ളറ്റിന് ജീവൻ നൽകി ഞാൻ ഇങ്ങോട്ട് നില്ലാതെ യാത്ര തുടങ്ങി. ദിവസങ്ങളോളം കറങ്ങി നടന്ന് അവസാനം ഇന്ത്യയുടെ തലപ്പത്തെത്തി, ദ ഗ്രേറ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മുവിൻ്റെ തണുപ്പിൽ ഒരു മലമുകളിലെ ചായക്കടയിൽ വണ്ടിയൊതുക്കി ചൂട് ചായ കുടിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് വളരെ മോഡേണായി ഡ്രസ്സൊക്കെ ചെയ്ത ഒരു പെണ്ണ് സിഗരറ്റ് വലിക്കുന്നു. കണ്ടാൽ ഒരു 30 തോന്നിക്കും പ്രായം. കണ്ടിട്ട് എവിടെയോ ഒരു മലയാളി തനിമ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നി എനിക്ക്. എന്തോ ഒരു പ്രത്യേകത അവൾക്കുള്ളതുപോലെ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. വല്ലാത്തൊരു ശരീരഭംഗി അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് മുട്ടി നോക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കിയ എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, ഇത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കടുംകാപ്പി കണ്ണും ആ കൺമശി എഴുതിയ മിഴികളും ചുവന്ന് തുടുത്ത ചുണ്ടുകളും അല്പം തടിച്ച ആ കവിളുകളുമൊക്കെ എന്നെ കൊല്ലുകയായിരുന്നു. ഒരു നിമിഷം ആ ഭംഗിയിൽ വീണുപോയി ഞാൻ. അങ്ങനെ അവരെ പരിചയപ്പെട്ടു. സിനി എൽദോ ഫ്രം പാല. എന്നെ ഞെട്ടിച്ചത് ചേച്ചിയുടെ വയസ്സായിരുന്നു. 38 വയസ്സായി, കണ്ടാൽ ഒരു 28 പോലും തോന്നിക്കില്ല. പതിയെ പതിയെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വല്ലാണ്ടങ്ങടുത്തു. ചേച്ചിയെ കുറിച്ചെല്ലാം പറഞ്ഞു. ആളൊരു ഫ്രീ ബേർഡായി നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് പുള്ളിക്കാരിയും ഉള്ളത്. ഹസ്ബൻഡിന് വേറെ റിലേഷൻ കാരണം ഡൈവേഴ്സായി. സങ്കടം തീർക്കാൻ ട്രിപ്പ് വന്നതാണ്. എൻ്റെ ആളൊരു ഡോക്ടറാണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ അവസ്ഥ ഏകദേശം എന്നോട് സാമ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വളരെയധികം അടുത്തു. പിന്നെ അങ്ങോട്ട് തുടർന്നുള്ള യാത്രകൾ ചേച്ചി എൻ്റെ ബൈക്കിൻ്റെ പിറകിലായിരുന്നു. കെട്ടിപ്പിടിച്ച് ഞങ്ങളൊരു ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ ജമ്മുവിലെ കൊടും തണുപ്പിൽ ഞങ്ങളൊരു ടെൻറ്റ് കെട്ടിയപ്പോൾ ചേച്ചി ഒരു ടെൻറ്റ് മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടു പേർക്കും ഒരൊറ്റ ടെൻറ്റ് മതിയെന്ന് പറഞ്ഞത് പല അർത്ഥത്തിലുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ കൃസൃതികളിൽ തുടങ്ങി ഞങ്ങളുടെ ജീവിതം പയ്യെ മറ്റു പലതിലേക്കും പോയി. ഞങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ കോർത്തു നിന്നപ്പോൾ അക്ഷമരായി ഞങ്ങൾക്കിടയിൽ അതൊരു വലിയ ചുംബനത്തിലേക്ക് വഴിവെച്ചു. ചുണ്ടുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അതിനേക്കാൾ വേഗതയിൽ ഞങ്ങളുടെ കൈകൾ മത്സരിച്ചിരുന്നു. പതിയെ ചേച്ചി, ചേച്ചി എന്നുള്ള വിളി സിനി എന്നായി. ഞങ്ങൾക്കിടയിൽ ആ ചെറിയ ടെൻറ്റിൽ വെച്ച്, ഒരു പുതുപ്പിനിടയിൽ വെച്ച് എല്ലാം നടന്നു. എല്ലാം കഴിഞ്ഞ് തളർന്നു വീണ് ഞങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുകയായിരുന്നു. കോഴിക്കോട് എനിക്കുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ സിനി ചേച്ചിയെ ഡോക്ടറിൻ്റെ ഹെഡായി നിയമിച്ചു. എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കളിയും ചിരിയുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ആരുടെ കൂടെയാണോ സന്തോഷം കിട്ടുന്നത് അവരുടെ കൂടെ പോകണമെന്ന് ഞാൻ പഠിച്ചു. അവിടെ പ്രായമോ ജാതിയോ ഒന്നുമല്ല, ഉള്ളിലെ സ്നേഹത്തിനാണ് വില കൽപ്പിക്കേണ്ടതെന്ന് സിനി ചേച്ചി എന്നെ പഠിപ്പിച്ചു. 13 വയസ്സിന് ഞാൻ ചേച്ചിയുടെ ഇളയതാണ്. പക്ഷേ ജീവിതത്തിൽ ഞാൻ സിനി ചേച്ചിയുടെ ഹസ്ബൻഡും സിനി ചേച്ചി എൻ്റെ ഭാര്യയുമാണ്.
ഒരു സ്ത്രീ പെട്ടെന്ന് വന്ന് എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു പാലത്തിൽ നിന്ന് താഴെ ഇറക്കി. ആ കെട്ടിപ്പിടുത്തത്തിൽ എവിടെയോ ഒരമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞു. അവരുടെ പിന്നാലെ തന്നെ കാറിൽ നിന്ന് മറ്റൊരാളും ഇറങ്ങി വന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വെളിച്ചം കത്തിച്ചു തന്ന ആളുകൾ. പതിയെ ആ സ്ത്രീ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് എന്താടാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വിരളി വെളുത്ത എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. വിതുമ്പിക്കരയുന്ന എന്നെ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് ആ സ്ത്രീ പറഞ്ഞു, കരയണ്ട മോനെ എന്ന്. അഴുകി മുഷിഞ്ഞ എന്നെ അവർ കാറിൽ കയറ്റി വലിയൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ചെറിയച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും എച്ചിൽ നിന്ന് ജീവിച്ച എനിക്ക് ആ ഹോട്ടലും അവിടുത്തെ ഭക്ഷണവുമൊക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ ഭക്ഷണം മേടിച്ചു തന്നു. കോഴിക്കോട് ബിരിയാണി അന്ന് ആദ്യമായി ഞാൻ രുചിച്ചു. ആ സ്വാദ് ഇന്നും നാക്കിലുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എന്നെ വീണ്ടും കാറിൽ കയറ്റി. കാറ് നേരെ വന്ന് നിന്നത് ബീച്ചിൻ്റെ മുന്നിലായിരുന്നു. ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്തു. താഴ്ന്ന സ്വരത്തിൽ, ഫാത്തിമ നീ ഒന്ന് ഇറങ്ങിയേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവരെ കാറിൽ നിന്നും ഇറക്കി സംസാരിക്കാൻ വിളിച്ചു. എനിക്ക് ഉറപ്പാണ് അവർ സംസാരിക്കുന്നത് എന്നെ ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് തന്നെയായിരിക്കുമെന്ന്. ജീവിതത്തിൽ ഇനി ഇവർക്കും ഒരധികപ്പറ്റാവാതെ ഇരുന്നാ മതിയായിരുന്നു ദൈവമേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അവർ തിരിച്ച് കാറിൽ കയറി എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. AC ഇട്ട കാറിലൂടെ നോക്കുന്ന എനിക്ക് എല്ലാം പുതുമയാർന്ന കാഴ്ചകളായിരുന്നു. അങ്ങനെ ആ കൊട്ടാരം പോലത്തെ വീട്ടിലെത്തി. എന്നെ അവർ വീട്ടിൽ കയറ്റി സോഫയിലിരുത്തി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ഭംഗിയുള്ളൊരു വീട്ടിലും കുറച്ച് നല്ല ആളുകൾക്ക് മുന്നിലും ഞാൻ നിൽക്കുന്നത്. നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് വെച്ച എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്ത് ആ സ്ത്രീ അത് മറിച്ചു നോക്കാൻ തുടങ്ങി. എൻ്റെ മാർക്ക് കണ്ട് അമ്പരന്ന് പോയ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എനിക്ക് അവരുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അവർ എന്നോട് ചോദിച്ചു, ആരാ മോനെ നീ? കോട്ടയത്തുള്ള നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? പതിയെ എൻ്റെ നാക്ക് ശബ്ദിച്ചു തുടങ്ങി. ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം വള്ളിപ്പുള്ളി വിടാതെ ഞാൻ അവരോട് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും നേരം വെളുക്കാറായിരുന്നു. എൻ്റെ കഥ കേട്ട് രണ്ടുപേരും എൻ്റെ അവസ്ഥയോർത്തിട്ടാവണം കെട്ടിപ്പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ചു മാറാൻ. എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവരെന്നെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അവർ പോയി. രാവിലെ അവർ തിരിച്ചു വരുമ്പോൾ തറയിൽ കിടക്കുന്ന എന്നെ കണ്ട് എന്നെ എഴുന്നേൽപ്പിച്ചു. പതിയെ അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, മോനെ നിനക്ക് സമ്മതമാണെങ്കിൽ ഇത് ഇനി നിൻ്റെ കൂടെ വീടാണ്. സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തിയ ഞാൻ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. മക്കളില്ലാത്ത അവർക്ക് ഒരു മകനെ കിട്ടിയ സന്തോഷവും എനിക്ക് അച്ഛനെയും അമ്മയെയും കിട്ടിയ സന്തോഷവും പതിയെ നിസാർ എന്ന അയാൾ എൻ്റെ ഉപ്പയും ഫാത്തിമ എൻ്റെ ഉമ്മയുമായി മാറിക്കഴിഞ്ഞിരുന്നു. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അവരെനിക്ക് തന്നു. നല്ല വിദ്യാഭ്യാസം, നല്ല ലൈഫ് സ്റ്റൈൽ, അതിനൊക്കെ അപ്പുറത്ത് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം. സ്വന്തമായി ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയുണ്ടായിരുന്നു എൻ്റെ ഉപ്പ നിസാറിന്. ക്യാഷ് ഒരു പ്രശ്നമായിരുന്നില്ല. ആഡംബരമായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോയി. എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു മിനി കൂപ്പർ കാറ് വരെ മേടിച്ചു തന്നു. പക്ഷേ ഏതൊരിറക്കത്തിനും ഒരു കയറ്റമുണ്ടെന്ന് പറയുന്നത് പോലെ കയറാൻ പറ്റാത്തൊരു കയറ്റം ഞങ്ങളുടെ കുടുംബത്തിനും തന്നു. എൻ്റെ ഉമ്മ ഫാത്തിമാക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. രണ്ടുപേരും എന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല. പതിയെ ജീവിതം ഹോസ്പിറ്റലും വീട്ടിലും മാത്രമായി ഒതുങ്ങാൻ തുടങ്ങി. അവളെ വിളിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആകെയുള്ള കാമുകി തേച്ചു പോയി. പക്ഷേ അതിനേക്കാൾ വലുതാണ് എൻ്റെ ഉമ്മ. അങ്ങനെ ഉമ്മാക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമായിരുന്നു ഉമ്മാക്ക് വേണ്ടതും. അങ്ങനെ ഏറെ നാൾ നീണ്ടു നിൽക്കാതെ തന്നെ എൻ്റെ പൊന്നുമ്മ യാത്രയായി. ഉമ്മയുടെ മരണം ഉപ്പയെ വല്ലാതെ തളർത്തി. പതിയെ പതിയെ മോശമാവാൻ തുടങ്ങി. ഉപ്പാക്ക് അറ്റാക്ക് വന്നു. ഞാനെല്ലാം മറന്ന് ഉപ്പാക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ദിനങ്ങളായിരുന്നു അത്. ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു എൻ്റെ അപ്പോഴത്തെ ജീവിതത്തിലെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ വൈകാതെ തന്നെ എൻ്റെ ഉപ്പയും യാത്രയായി. വീണ്ടും ജീവിതത്തിൽ തനിച്ചായിപ്പോയ ദിനങ്ങൾ. ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കോടികളുടെ ബിസിനസ്സിന് ഉടമ ഇനി ഞാൻ മാത്രമാണ്. എല്ലാം വളരെ റെസ്പോൺസിബിളായിട്ട് തന്നെ ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന തെറ്റ് അത് ഉപ്പ വളർത്തിയ സാമ്രാജ്യത്തെ ബാധിക്കും. അങ്ങനെ ബിസിനസ് സെക്രട്ടറിയെയും മറ്റു ചില ആളുകളെയുമൊക്കെ സഹായത്താൽ പതിയെ ഞാൻ ഉപ്പാടെ പോലെ തന്നെ ആവാൻ തുടങ്ങിയിരുന്നു. ഉപ്പാടെ പേര് ഞാൻ നിലനിർത്തി. വയസ്സ് 25 ജീവിതത്തിൽ ഒരു തുണ വേണമെന്നുള്ള ചിന്ത ഓടിത്തുടങ്ങിയിരുന്നു. കാരണം ഇന്ന് ഞാൻ ആ പഴയ സൂരജ് തന്നെയാണ്. ജീവിതത്തിൽ
സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്ത ആ പഴയ സൂരജ് പതിയെ ഞാനൊരു പെണ്ണിനെ കണ്ടുമുട്ടി. അരുണിമ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്, എ ബിഗ് മിസ്റ്റേക്ക്, എല്ലാം ഞാൻ വഴിയെ പറയാം. കല്യാണം നിശ്ചയിച്ച എനിക്ക് സ്വന്തക്കാരെന്ന് പറയാൻ ബാക്കിയുണ്ടായിരുന്നത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന ചെറിയച്ഛനും കുടുംബവും തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അവരെ അറിയിക്കണമെന്ന് അതിയായ വാശിയായതിനാൽ ഞാൻ ഉപ്പാടെ ബെൻസ് എടുത്ത് നേരെ വിട്ടു കോട്ടയത്തേക്ക്. ഓർമ്മകളിൽ എവിടെയോ മിന്നി മറയുന്ന അവരുടെ അഡ്രസ്സ് ഞാൻ ഓർത്തെടുത്തു. അങ്ങനെ ഞാൻ തിരച്ചിൽ തുടങ്ങി. ഒടുവിൽ എത്തിപ്പെട്ടത് ഒരു തരിശു ഭൂമിയിൽ. അടുത്തുള്ള ചായക്കടക്കാരനോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ബാങ്ക് ലോണും മറ്റു കടങ്ങളും കാരണം അവർ വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി എന്നാണ്. അങ്ങനെ അയാൾ തന്നെ അവരിപ്പോൾ നിൽക്കുന്ന അഡ്രസ്സ് തന്നു. എത്തിപ്പെട്ടത് ഒരു ചെറിയൊരു ചേരിയിലാണ്. അവിടെ ചെറിയൊരു ഒറ്റമുറി വീട്ടിൽ അവർ ശ്വാസം മുട്ടി എങ്ങനെയൊക്കെയോ തിങ്ങിപ്പാർക്കുന്നു. എന്നെ കണ്ടയുടനെ തന്നെ ചെറിയച്ഛന് എന്നെ മനസ്സിലായി. ചെറിയച്ഛനൊന്ന് നെടുവീർപ്പിട്ടു, കണ്ണുനീർ തുടച്ചുകൊണ്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഒരു കസേര പോലും ഇടാൻ ആ മുറിയിൽ സ്ഥലമില്ലായിരുന്നു. പതിയെ ചെറിയച്ഛൻ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ഒരു മനുഷ്യനായി എനിക്ക് അവരുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയിരുന്നില്ല. ചെറിയച്ഛൻ്റെ മകൻ അരുണിപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയാകാതെ നടപ്പാണ്. പതിയെ, അവരെ ഞാൻ നല്ലൊരു ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി. കാരണം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ അവരും ഒരു വലിയ ഭാഗം തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനിടയിൽ തന്നെ ചെറിയച്ഛനും മകനും നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തു. കടങ്ങളെല്ലാം തീർത്തു കൊടുത്തു. അവർക്ക് നല്ലൊരു ഇരുനില വീടും വെച്ചു കൊടുത്തു. ആ അധ്യായം ഹാപ്പി ആയിട്ട് അവിടെ അവസാനിപ്പിച്ചു.